ബ്ലോക്കിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ പക്ഷികളുടെ കൂട്ടുകാരൻ. ഹലോ ഗൈസ്, ഇന്നത്തെ ടോപ്പിക്ക് നമ്മൾ മെഷ് ലോക്കിംഗ് കേജ് ചെയ്യുമ്പോൾ, അതാ മെഷ് ലോക്കിംഗ് കേജിൽ ഡോറ് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് ബേഗ്സിന് ഇടുമ്പോഴും ആ കേജിന്റെ ഡോറ് നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത. അപ്പൊ നല്ല രീതിയിൽ ഡോറ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കിടിലം വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലെ ട്യൂട്ടോറിയൽ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പോൾ അധികം നമ്മുടെ സംസാരിക്കാൻ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാൽ. ഈ പ്രാവശ്യം നമ്മൾ നമ്മുടെ കേജിൽ വയ്ക്കുന്ന ഡോറ് നമ്മുടെ സാധാരണ ചെയ്യുന്നെങ്കിൽ ഇച്ചിരി വ്യത്യസ്ത രീതിയിലാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഈ ഡോറിന് വേണ്ടി കട്ട് ചെയ്ത ഈ മെഷീൻ്റെ ഈ മൂന്ന് വശത്ത് നമ്മൾ ഇപ്രകാരം മടക്കിയതിന് ശേഷം ഇങ്ങനെ ഈ ഒരു വശത്ത് നമ്മൾ ഈ നീണ്ട കമ്പികൾ അങ്ങനെ ഇട്ടേക്കുന്നു. ഇട്ടതിന് ശേഷം നമ്മൾ ഈ കമ്പികളുടെ ഈ രണ്ട വിട്ട് നമ്മൾ ഓരോന്നും ഇതിങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണ്. ഉണ്ടോ, ശ്രദ്ധിച്ചാൽ ഇതേ കണക്ക് രണ്ടെണ്ണം വരുന്നതിൻ്റെ ഇടയിലുള്ള കമ്പികൾ കയറ്റി. ഇത് നമ്മൾ ഇതിനകത്തുള്ള നോസ് പ്ലെയർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ഇതേപോലുള്ള ഹൂക്കുകളാക്കി നമ്മൾ മാറ്റുന്നു. ഇതേ കണക്ക് ഇതിങ്ങനെ വളച്ച് ഹൂക്ക് കണക്ക് ഇത് കംപ്ലീറ്റും ഹൂക്ക് കണക്കാക്കിയതിന് ശേഷം നമ്മളിത് ഡോറായിട്ട് യൂസ് ചെയ്യുകയാണ്. ഇനി അപ്രകാരം അടക്കിയെടുത്ത ആ ഡോറ് നമ്മൾ എവിടെയാണോ നമ്മുടെ കേജിൽ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ ഭാഗത്ത് വെച്ച് നമ്മളത് ക്ലിപ്പ് ലോക്ക് ചെയ്ത് എടുക്കുകയാണ്. ആ ഡോറ് കറക്റ്റ് അളവിൽ നമ്മളെടുത്ത് വെച്ച് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ആ കേജിൽ പിടിപ്പിച്ച ഡോറും ആ ഡോറ് വരുന്ന ഭാഗത്തിലെ കേജിലെ ആ മെഷും അതിന് കറക്റ്റ് അളവ് നോക്കിയതിന് ശേഷം ആ ഡോറിൻ്റെ സൈസിൽ നിന്നും കേജിൽ നമ്മൾ രണ്ട് കണ്ണി ലൈന് കുറച്ച് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, മെഷ് കട്ട് ചെയ്യാനായിട്ട് ഡോറിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ അളവെടുക്കുമ്പോൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. കാരണം ഡോറിൻ്റെ അളവും നമ്മൾ കേജിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നതിൻ്റെ അളവും തമ്മിൽ ഒരു രണ്ട് കണ്ണിയുടെ കുറവുണ്ടാകണം കട്ട് ചെയ്ത് മാറ്റുന്ന കേജിലെ മെഷീന്. കാരണം എങ്കിൽ മാത്രമേ നമ്മുടെ കേജിലെ ഡോറിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അതും ആ ഡോറും തമ്മിൽ കറക്റ്റ് സെറ്റാകുമ്പോൾ നമുക്ക് കിളികൾ ഇടയിൽ കൂടെ പുറത്ത് പോകാതിരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചു വേണം നമ്മൾ കേജിൽ കട്ട് ചെയ്യുന്ന, ഇപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്നില്ല, ആ കട്ട് ചെയ്യുന്നത് നമ്മൾ ഡോറിനെയും കാര്യം കുറഞ്ഞ അളവിൽ വേണം, ഒരു രണ്ട് കണ്ണിയെങ്കിലും കുറഞ്ഞ അളവിൽ വേണം കട്ട് ചെയ്യുവാനായിട്ട്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയ ഈ ഒരു പീസ് നമ്മൾ ഒരിക്കലും അത് മാറ്റിക്കളയരുത്. അത് നമുക്ക് ആവശ്യമുണ്ട്, നമ്മൾ ഒരു കിളികളുടെ ഒരു കെയറിങ്ങിന് വേണ്ടി ആവശ്യമുണ്ട്. അതിനുശേഷം ആ കട്ട് ചെയ്ത ഭാഗത്ത് ഇതേപോലെ നീണ്ടു നിൽക്കുന്ന കമ്പികൾ
നമ്മുടെ നോസ് പ്ലെയർ കൊണ്ട് ഇതേ കണക്ക് ഹോ ഇതെന്താണ് ഫോൾഡ് ചെയ്ത് നമ്മൾ മാറ്റണം. കാരണം എന്തിനെന്നറിയാമോ, നമ്മൾ കിളികൾക്ക് ഫുഡ് കൊടുക്കുവാനോ കിളികളെ ഇടുവാനോ കിളികളെ പിടിക്കുവാനോ കൈ അകത്തിടുമ്പോൾ നമ്മുടെ കൈ നമ്മുടെ മെഷീൻ്റെ എൻഡ് കൊണ്ട് മുറിയാൻ പാടില്ല. അപ്പം അതിൻ്റെ ഒരു കെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് മാറ്റിയ വശങ്ങളിൽ തള്ളിയിരിക്കുന്ന മെഷ് നമ്മൾ നോസ് കൊണ്ട് മടക്കി അതിനെ ഇത് ഈ കാണിക്കുന്നത് പോലെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. നേരത്തെ നമ്മുടെ ട്യൂട്ടോറിയൽ വീഡിയോയിൽ കാണിച്ചിരുന്ന ചെറിയ വ്യത്യാസം വരുത്തിയിട്ടാണ്. സാധാരണ നമ്മൾ കേജിന്റെ ഡോർ ചെയ്യുമ്പോൾ അതാണ് ഈ കാണിക്കുന്ന ഈ പ്ലാസ്റ്റിക് കോട്ടിംഗ് വരുന്ന കമ്പി ഉപയോഗിച്ചായിരുന്നു നമ്മൾ ഡോർ ചെയ്തുകൊണ്ടിരുന്നത്, പൈപ്പിങ്ങും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ ഡോർ ചെയ്ത് നമ്മൾ കേജുകൾ നിർമ്മിച്ച് അതിൽ ബേഡ്സ് ഇടുമ്പോൾ ആ ബേഡ്സ് ഈ കാണുന്ന ഈ കോട്ടിങ് കടിച്ച് കടിക്കുകയും അതിനോടൊപ്പം ചില ബേഡ്സ് ഇത് ഭക്ഷിക്കാനുണ്ട്, കഴിക്കാനായിട്ട് സാധ്യതയുണ്ട്. അത് ബേഡ്സിന് ദഹനത്തിനും ബേഡ്സിനും ദോഷമായതുകൊണ്ട് നമ്മളിപ്പോൾ ഇത് ഉപയോഗിക്കുന്നില്ല. പകരം നമ്മളിപ്പോൾ നമ്മളെ ബേഡ്സിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഈ കമ്പിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ കാണിച്ച ഈ മോഡൽ അനുസരിച്ചിട്ടുള്ള വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്ത കേജിൻ്റെ ലോക്കും കാര്യങ്ങളും നമ്മൾ ഈ ഒരു ഇത് വന്നിട്ട് 14 കേജിൻ്റെ കമ്പിയാണ്. അപ്പോൾ ഈ 14 കേജിൻ്റെ കമ്പി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ലോക്കും കാര്യങ്ങളും ചെയ്യുന്നത്. ഇനി അടുത്ത് നമ്മൾ കാണിക്കുന്നത് അതിൻ്റെ ലോക്കും ആ കൊളുത്തും ചെയ്യുന്നത് നമ്മൾ കാണിച്ചു തരികയാണ്. ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം നമ്മളിങ്ങനെ കമ്പി വളച്ച് ലോക്ക് ചെയ്ത് ക്ലിയർ ചെയ്തു. ഇനി നമുക്കിതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഈ കമ്പി ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്മൾ ലോക്ക് ഇടുകയാണ്. അതിപ്പോൾ നമ്മൾ 3 ലോക്ക് ഉണ്ടല്ലോ, അതിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് നമുക്ക് ആവശ്യം ഇത് അതിൻ്റെ ലോക്കിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് വേണ്ടത് 7 ഇഞ്ച്, അതായത് 7 ഇഞ്ച് നീളത്തിൽ നമുക്ക് ഇത് 7 ഇഞ്ച് നീളമാണ്. 7 ഇഞ്ച് നീളത്തിൽ നമുക്ക് 3 കമ്പിയാണ്. കാരണം നമ്മളതിൽ 3 ലോക്കാണ് ഇടുന്നത്, ഒരു ഡോറിന് നമ്മൾ 3 ലോക്ക് ഇടുന്നുണ്ട്. അപ്പോൾ 7 ഇഞ്ച്, അതായത് 7 ഇഞ്ച് നീളത്തിൽ 3 നമ്മൾ മുറിച്ചു. ഇനി നമുക്ക് വേണ്ടത് അതിൻ്റെ കൊളുത്തിടുന്നതിന് വേണ്ടി, ഇങ്ങനെ അതിൻ്റെ കുറ്റി ഉണ്ടല്ലോ, കുറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 6 ഇഞ്ചിൻ്റെ 3 കമ്പികളാണ്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ 3 കമ്പികൾ നമ്മൾ മുറിച്ചു വെച്ചിട്ടുണ്ടാവും. നമുക്ക് ആവശ്യമുള്ള കമ്പി നമ്മൾ മുറിച്ചു. ഇത് 7 ഇഞ്ചും 6 ഇഞ്ചിൻ്റെ 3 കമ്പികളും. അതിൽ 7 ഇഞ്ചിന്റെ കമ്പി നമ്മൾ ഒന്നുകിൽ ഇതാണൊക്കെ, ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ വേണ്ടി നമുക്ക് സ്കെച്ചാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് പെൻസിൽ ആയാലും മതി, ഇത്ര കനമുള്ള റൗണ്ട് ആകൃതിയിലുള്ള ഒരു സംഭവം എടുത്തിട്ട് ഇതിന്റെ കറക്റ്റ് സെന്ററിൽ പിടിച്ച് നമ്മളിങ്ങനെ വളച്ച് ഈ കാണിക്കുന്ന പോലെ ഇതേപോലെ നമ്മൾ ചെയ്തിടുന്നത്. അതായത് ഞാൻ എളുപ്പമാണ്, ഇങ്ങനെ കറക്റ്റ് സെന്ററിൽ വെച്ചിട്ട് ഇങ്ങനെ വളച്ച് ഇങ്ങനെ വളച്ച് വളരെ എളുപ്പമാണ് വളച്ച്. ഈ അളവ് നമ്മൾ നോക്കണം, ഈ അളവ് നോക്കിയിട്ട് ഇവര് ശ്രദ്ധിച്ചെടുക്കുക. ഈ അറ്റില് ഇങ്ങനെ വളച്ചു, ഈ എൻഡിലും ഇങ്ങനെ വളച്ചു, ഇങ്ങനെ കിട്ടി. ഇത് നമ്മൾ അകത്തുകൂടെ ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ ഈ സാധനം ഇങ്ങനെ ലോക്ക് ചെയ്യുക.
ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നമ്മളിതിന് കുറച്ച് ഭാഗം കട്ട് ചെയ്ത് കളയുകയാണ്. നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ഈ എൻഡിൽ ഇതേപോലെ ഒരു ചെറിയ ബെൻഡ് ഇങ്ങനെ, അതെന്താണെന്ന് വെച്ചാൽ നമുക്കെങ്കിലും നമുക്ക് ഇത് ലോക്ക് പെട്ടെന്ന് ഇടാൻ പറ്റുള്ളൂ. ശ്രദ്ധിച്ചു നോക്കി ഉണ്ടാവും ഈ വരുന്ന നേരിൻ്റെ ഇവിടുന്ന് ഈ അറ്റത്ത് ചെറിയ ബെൻഡ് കൊടുക്കുന്നു. ബെൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് ലോക്ക് ഇടാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയും ക്ലിയറായി. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, നമ്മൾ പ്രത്യേകിച്ച് യാഷ് ബേബ്സ് കേജുകൾ കൊടുക്കുന്നവർക്ക് അവരുടെ ബേഗ്സിന് ആഹാരം കൊടുക്കുമ്പോൾ ബേഗ്സ് പറന്നു പോകാതിരിക്കാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്ത് മാറ്റിയ ഈ ഒരു തുണ്ട് കാണിച്ചിട്ട്. ഈ തുണ്ട് ഇതേ കണക്ക് നമ്മൾ ഇതിൻ്റെ എൻഡ് കംപ്ലീറ്റ് മടക്കിയതിന് ശേഷം നമ്മൾ ഇവിടെ കർട്ടൻ പോലെ ഈ കമ്പി നമ്മൾ ഇട്ട് കൊടുക്കും. അതെന്താണെന്ന് വെച്ചാൽ, അങ്ങനെ കിടക്കുമ്പോൾ നമ്മൾ ഫുഡ് എടുക്കുന്ന സമയത്ത് ഈ കർട്ടൻ പോലെ ഈ കമ്പി കിടക്കുന്നതുകൊണ്ട് ബേഗ്സ് പെട്ടെന്ന് പറന്ന് പുറത്തു പോകില്ല. ഇപ്പോൾ യാഷ് ബേഗ്സ് ചെയ്ത് കൊടുക്കുന്ന എല്ലാ കേജുകളിലും യാഷ് ബേഗ്സ് ഇതേ കണക്ക് ആ കട്ട് ചെയ്ത് മാറ്റുന്ന മെഷ് ഉപയോഗിച്ച് കർട്ടൻ പോലെ ഇട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും അതിനോടൊപ്പം തന്നെ ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുവാനും നിങ്ങൾ മറക്കരുത്. കൂടാതെ നമ്മുടെ ജെ ആർ ബ്ലോഗ്സ് യൂട്യൂബ് ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. അതിനോടൊപ്പം നമ്മുടെ മത്സരം മടക്കരുത്. ഇനി ഒരു മാസം കൂടിയേ ഉള്ളൂ. നമ്മുടെ ഡിസംബറിൽ നമ്മളെ കിടിലം ഒരു സർപ്രൈസ്, നമ്മളൊരു ചലഞ്ച് നടത്തുന്നുണ്ട്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ കാണുന്നതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പക്ഷികളുടെ